എല്ലാവർക്കും ഈക്വൽസ് പി എസ് സി കോച്ചിങ് സെൻ്ററിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മനുഷ്യ ശരീരത്തിലെ ജ്ഞാനേന്ദ്രിയങ്ങളിലൊന്നായ ചെവിയെക്കുറിച്ചാണ്. ചെവിയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓട്ടോളജി എന്നാണ്. ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി. കേൾവിക്ക് സഹായിക്കുന്നതിനോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ തുലനനില പാലിക്കാൻ സഹായിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവമാണ് ചെവി. അപ്പോൾ നമുക്ക് കേൾവിക്ക് സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയമാണ് ചെവി. അതോടൊപ്പം തന്നെ മനുഷ്യ ശരീരത്തിൻ്റെ തുലനനില പാലിക്കാൻ സഹായിക്കുന്നതും ചെവിയാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ തുലനനില പാലിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ സെറിബെല്ലവും, മനുഷ്യ ശരീരത്തിൻ്റെ തുലനനില പാലിക്കാൻ സഹായിക്കുന്ന അവയവം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചെവിയുമാണ്. ചെവിക്ക് മൂന്ന് ഭാഗങ്ങളാണുള്ളത്: ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. അപ്പോൾ ചെവിക്ക് മൂന്ന് ഭാഗങ്ങളാണുള്ളത്: ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം എന്നിവയാണത്. ബാഹ്യകർണത്തിൻ്റെ ഭാഗങ്ങളാണ് ചെവിക്കുട, കർണനാളം, കർണപടം. ബാഹ്യകർണത്തിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത്: ചെവിക്കുട, കർണനാളം, കർണപടം. ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്ന ഭാഗമാണ് നമ്മുടെ ചെവിക്കുട. അപ്പം ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് കൊണ്ടുപോകുന്ന ഭാഗമാണ് ചെവിക്കുട. ശബ്ദതരംഗങ്ങളെ കർണപടത്തിലേക്ക് എത്തിക്കുന്ന ഭാഗമാണ് കർണനാളം. ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് എത്തിക്കുന്ന ഭാഗം ചെവിക്കുടയും കർണനാളത്തിലൂടെയാണ് ഈ ശബ്ദതരംഗങ്ങൾ കർണപടത്തിൽ എത്തുന്നത്. ചെവിക്കുള്ളിലെ സവിശേഷ ഗ്രന്ഥികളായ മെഴുകു ഗ്രന്ഥികൾ കാണപ്പെടുന്നത് കർണനാളത്തിലാണ്. ഇനി മധ്യകർണം എടുത്താൽ മധ്യകർണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് അസ്ഥി ശൃംഖല, ഓവൽ വിൻഡോ, റൗണ്ട് വിൻഡോ, യൂസ്റ്റേഷ്യൻ നാളി എന്നിവ. മധ്യകർണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് അസ്ഥി ശൃംഖല, ഓവൽ വിൻഡോ, റൗണ്ട് വിൻഡോ, അതുപോലെ യൂസ്റ്റേഷ്യൻ നാളി. ചെവിയിലെ മധ്യകർണത്തെ ബാഹ്യകർണവുമായി വേർതിരിക്കുന്ന ഭാഗമാണ്, വേർതിരിക്കുന്ന ഒരു സ്തരം, വൃത്താകൃതിയിലുള്ള ഒരു സ്തരമാണ് കർണപടം എന്ന് പറയുന്നത്. അതിൻ്റെ കർണപടത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഈ മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ചെവിക്കുട വഴി കർണനാളം വഴി എത്തുന്ന ശബ്ദത്തെ, ശബ്ദതരങ്ങൾ അല്ലെങ്കിൽ ആ വൈബ്രേഷൻ, അവിടെ ഒരു തരംഗം വൈബ്രേഷൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് ഈ ഒരു കർണപടമാണ്. അപ്പോൾ ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന ചെവിയിലെ സ്തരമാണ് കർണപടം. നമ്മുടെ മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നത്, മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് യൂസ്റ്റേഷ്യൻ നാളി. മധ്യകർണത്തെ തൊണ്ടയിലെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് യൂസ്റ്റേഷ്യൻ നാളി. ഈ കർണപടത്തിന് ഇരുവശവുമുള്ള വായുമർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്നത് ഈ യൂസ്റ്റേഷ്യൻ നാളിയാണ്. കർണപടത്തിന് ഇരുവശവുമുള്ള വായുമർദ്ദം ക്രമീകരിക്കുക എന്നുള്ളതാണ് ഈ യൂസ്റ്റേഷ്യൻ നാളിയുടെ ധർമ്മം. കർണപടത്തിലെ കമ്പനങ്ങൾ, നമ്മളുടെ ചെവിക്കുട വഴി കർണനാളം വഴി ഈ കർണപടത്തിലെത്തുന്ന ശബ്ദത്തെ, അതിൻ്റെ കമ്പനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് കർണപടമാണ്. ഈ കർണപടത്തിലൂടെ ഈ കമ്പനം അസ്ഥി ശൃംഖലയിലേക്കാണ് പോകുന്നത്. മനുഷ്യൻ്റെ മധ്യകർണത്തിൽ മൂന്ന് അസ്ഥികളാണുള്ളത്. ഈ മൂന്ന് അസ്ഥികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പിസ്. അപ്പോൾ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നീ പറയുന്ന മൂന്ന് അസ്ഥികളാണ് നമ്മുടെ മധ്യകർണത്തിൽ ഉള്ളത്. ഇതിൽ മാലിയസിൻ്റെ ആകൃതി എന്ന് പറയുന്നത് ചുറ്റികയുടെ ആകൃതിയാണ്. ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥിയാണ് മാലിയസ്. കൂടക്കല്ലിൻ്റെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥിയാണ് ഇൻകസ്. കുതിര സവാരിക്കാരൻ്റെ പാദധാരയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിൻ്റെ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. അപ്പോൾ മൂന്ന് അസ്ഥികളാണ് മധ്യകർണത്തിലുള്ളത്: മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പിസ്. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്.
കർണപടത്തിലെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിലേക്ക് എത്തിക്കുന്ന ഭാഗമാണ് ഈ അസ്ഥിശൃംഖല. കർണപടത്തിലുള്ള കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ഈ അസ്ഥിശൃംഖല വഴിയാണ് അത് ഈ ആന്തരകർണത്തിലേക്ക് എത്തുന്നത്. മധ്യകർണത്തെയും ആന്തരകർണത്തെയും വേർതിരിക്കുന്നത് അസ്ഥിനിർമ്മിതമായിട്ടുള്ള ഒരു ഭിത്തി വഴിയാണ്. ഈ ഭിത്തിയിൽ രണ്ട് സുഷിരങ്ങളാണുള്ളത്, അതാണ് ഓവൽ വിൻഡോയും റൗണ്ട് വിൻഡോയും. നമ്മുടെ മധ്യകർണത്തെയും ആന്തരകർണത്തെയും തമ്മിൽ വേർതിരിക്കുന്നത് ഒരു അസ്ഥിനിർമ്മിതമായിട്ടുള്ള ഒരു ഭിത്തിയാണ്. ഈ ഭിത്തിയിൽ രണ്ട് സുഷിരങ്ങളുണ്ട്. ഒന്നാമത്തതാണ് ഓവൽ വിൻഡോ, തൊട്ട് താഴെയായിട്ട് ഒരു സുഷിരവും കൂടിയുണ്ട്, അതാണ് റൗണ്ട് വിൻഡോ. സ്റ്റേപ്പിസിൻ്റെ ചലനത്തിലൂടെ കോക്ലിയയിലെ ദ്രവത്തിൻ്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗമാണ് ഓവൽ വിൻഡോ. നമ്മുടെ ഈ അസ്ഥിശൃംഖലയിലെ സ്റ്റേപ്പിസ്, ഈ സ്റ്റേപ്പിസ് വന്ന് ആന്തരകർണവുമായിട്ട് അല്ലെങ്കിൽ ആന്തരകർണത്തിലേക്ക് അത് യോജിക്കുന്നത് ഈ ഓവൽ വിൻഡോയുമായി ചേർന്നിട്ടാണ്. അപ്പോൾ ഈ സ്റ്റേപ്പിസ് വന്ന് ബന്ധിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റേപ്പിസ് വന്ന് ചേരുന്നത് ഈ ഓവൽ വിൻഡോയിലാണ്. അങ്ങനെയാണ് ആന്തരകർണത്തിലേക്ക് ഈ കമ്പനത്തെ കൊണ്ടുപോകുന്നത്. തലയോടിലെ അസ്ഥിനിർമ്മിതമായ അറയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ആന്തരകർണം. നമ്മുടെ തലയോടിലെ അസ്ഥിനിർമ്മിതമായിട്ടുള്ള അറയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ആന്തരകർണം. ആന്തരകർണത്തിൻ്റെ മുഖ്യ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അർദ്ധവൃത്താകാര കുഴലുകൾ, അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂൾ, അതുപോലെ കോക്ലിയ. ഈ മൂന്ന് ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ആന്തരകർണത്തിലുള്ളത്. അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂൾ, അതുപോലെ കോക്ലിയ. ആന്തരകർണത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകങ്ങളാണ് എൻഡോ ലിംഫ് ആൻഡ് പെരി ലിംഫ്. അപ്പോൾ ആന്തരകർണത്തിൽ കാണപ്പെടുന്ന രണ്ട് ദ്രവങ്ങളാണ് എൻഡോ ലിംഫ് ആൻഡ് പെരി ലിംഫ്. അസ്ഥി അറയ്ക്കുള്ളിലെ സ്തരനിർമ്മിതമായിട്ടുള്ള ഈ അറകളിലൊക്കെ നിറഞ്ഞിരിക്കുന്നത് എൻഡോ ലിംഫാണ്. സ്തര അറയ്ക്കും അസ്ഥി അറയ്ക്കിടയ്ക്കും അതിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം എന്ന് പറയുന്നത് പെരി ലിംഫാണ്. അപ്പോൾ അസ്ഥി അറയ്ക്കുള്ളിൽ ഇതാണ് അസ്ഥിയറ. ഈ അസ്ഥി അറയ്ക്കുള്ളിൽ അസ്ഥി അറയ്ക്കുള്ളിലെ സ്തരനിർമ്മിത അറകളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് എൻഡോ ലിംഫ്. സ്തര അറയ്ക്കും അസ്ഥി അറയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ദ്രവം പെരി ലിംഫാണ്. ശരീര തുലനനില പാലനത്തിന് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗങ്ങൾ പൊതുവായി അറിയപ്പെടുന്നത് വെസ്റ്റിബ്യുലാർ അപ്പാരറ്റസ് എന്നാണ്. അപ്പോൾ ശരീര തുലനനില പാലനത്തിന് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗങ്ങളെ മൊത്തമായിട്ട് അറിയപ്പെടുന്നത് വെസ്റ്റിബ്യുലാർ അപ്പാരറ്റസ് എന്നാണ്. ഈ വെസ്റ്റിബ്യുലാർ അപ്പാരറ്റസിൻ്റെ ഭാഗങ്ങളാണ് അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളും. ഈ അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളും കൂടി ചേർന്നിട്ടുള്ളതിനെയാണ് നമ്മൾ വെസ്റ്റിബ്യുലാർ അപ്പാരറ്റസ് എന്ന് വിളിക്കുന്നത്. വെസ്റ്റിബ്യൂളിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് യൂട്രിക്കൽ, സാക്യൂൾ എന്നിവ. അപ്പോൾ വെസ്റ്റിബ്യൂളിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് യൂട്രിക്കൽ, സാക്യൂൾ എന്നീ ഭാഗങ്ങൾ. വെസ്റ്റിബ്യൂളിൽ കാണപ്പെടുന്ന ചുണ്ണാമ്പ് തരികളാണ് ഓട്ടോലിത്ത്. നമ്മുടെ ഈ വെസ്റ്റിബ്യൂളിൽ ചുണ്ണാമ്പ് തരികളുണ്ട്, അതാണ് ഓട്ടോലിത്ത്. കേൾവിക്ക് സഹായിക്കുന്ന ചെവിയിലെ ഭാഗമാണ് കോക്ലിയ. നമ്മുടെ ശരീരത്തിൽ കേൾവിക്ക് സഹായിക്കുന്ന ചെവിയിലെ ഭാഗമാണ് കോക്ലിയ. ഈ കോക്ലിയയുടെ ആകൃതി എന്ന് പറയുന്നത് ഒരു ഒച്ചിൻ്റെ ആകൃതിയാണ്. കോക്ലിയയിൽ മൂന്ന് അറകളാണ് ഉള്ളത്. കോക്ലിയയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം എന്ന് പറയുന്നത് പെരി ലിംഫാണ്. കോക്ലിയയ്ക്കകത്തുള്ള ദ്രവത്തിൻ്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗമാണ് റൗണ്ട് വിൻഡോ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഓവൽ വിൻഡോ, റൗണ്ട് വിൻഡോ എന്ന് പറയുന്ന രണ്ട് സുഷിരങ്ങളുണ്ട്. നമ്മുടെ മിഡിൽ ഇയറിൽ അല്ലെങ്കിൽ മധ്യകർണത്തിലുള്ള സ്റ്റേപ്പിസ് വന്ന് യോജിക്കുന്നത് ഈ ഓവൽ വിൻഡോയിലാണ്. റൗണ്ട് വിൻഡോയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോക്ലിയയ്ക്കകത്തുള്ള ദ്രവത്തിൻ്റെ ചലനത്തിന് സഹായിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കോക്ലിയയ്ക്ക് മൂന്ന് അറകളാണുള്ളത്, സ്കെയ്ല വെസ്റ്റിബ്യൂളി, സ്കെയ്ല മീഡിയ, അതുപോലെ സ്കെയ്ല ടിംബാനി എന്ന് പറയുന്ന മൂന്ന് അറകളുണ്ട്. ഈ അറകളിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ട ഒരു സ്തരമുണ്ട്, ഒരു മെംബ്രെയിൻ ഉണ്ട്, അതാണ് ബേസിലാർ സ്തരം. അതായത് കോക്ലിയയുടെ മധ്യ അറയെയും അതുപോലെ താഴത്തെ അറയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗമാണ്, വേർതിരിക്കുന്ന സ്തരമാണ് ബേസിലാർ സ്തരം. മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിൻ്റെ പരിധിയാണ് 20 Hz-നും 20,000 Hz-നും ഇടയ്ക്ക്. അപ്പോൾ 20 Hz-നും 20,000 Hz-നും ഇടയ്ക്കാണ് മനുഷ്യൻ്റെ കേൾവി ശക്തി എന്ന് പറയുന്നത്.
ചെവി മൂക്ക് തൊണ്ട എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓട്ടോലാരിംഗോളജി. അപ്പോൾ ഓട്ടോലാരിംഗോളജിയാണ് ചെവി മൂക്ക് തൊണ്ട എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. ചെവി പരിശോധിക്കുന്ന ഉപകരണമാണ് ഓട്ടോസ്കോപ്പ്. ഓട്ടോസ്കോപ്പ് എന്ന ഉപകരണം വഴിയാണ് നമ്മൾ ചെവി പരിശോധിക്കുന്നത്. കേൾവി പരിമിതി നേരിടുന്നവർക്ക് ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡുകൾ ലഭ്യമാക്കുന്നതിനായി 2020 നവംബർ 1 ഉദ്ഘാടനം ചെയ്യപ്പെട്ട പദ്ധതിയാണ് ശ്രവൺ. ഇപ്പോൾ ENT എന്ന് പറയുന്നത് ചെവി മൂക്ക് തൊണ്ട എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓട്ടോലാരിംഗോളജി. ചെവി പരിശോധിക്കുന്ന ഉപകരണമാണ് ഓട്ടോസ്കോപ്പ്.